രാജ്യത്തിന്റെ ഏറ്റവും ദുരന്ത സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ പി എം കെയർ ഫണ്ട് ഒരു നിഗൂഢമായി തുടരുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നതാ, ഈ ഫണ്ടിലേക്ക് എത്ര രൂപ പൊതുജനങ്ങൾ സംഭാവന ചെയ്തെന്നോ എത്ര രൂപ ഇതിൽ നിന്ന് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ദുരന്ത മേഖലകളിലേക്ക് പ്രധാനമന്ത്രി ചെലവഴിച്ചോ എന്നത് സംബന്ധിച്ച് ഒരു കണക്കോ ഒരു രേഖകളോ ഇല്ലാത്തൊരവസ്ഥ. എന്തൊരു വിരോധാഭാസമാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കാം. പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി കെയർ ഫണ്ടിലേക്ക് ഈ നാട്ടിലെ പൊതുജനങ്ങൾ എത്രത്തോളം രൂപ സംഭാവന ചെയ്തു എന്നത് സംബന്ധിച്ച് ഒരു ട്രാൻസ്പാരൻസിയും ഇല്ല. അത് സംബന്ധിച്ച ഒരു വിവരങ്ങളും മാധ്യമങ്ങൾക്കോ മറ്റാരെങ്കിലും ചോദിച്ചാലോ അത് കൊടുക്കണ്ട എന്നതാണ് നിർദ്ദേശം. എന്തിനു പറയുന്നു സി എ ജി ഓഡിറ്റിംഗ് പോലും ഈ പറയുന്ന തുകയ്ക്ക് വേണ്ട എന്നാണ് പറയുന്നത്. കാര്യം ഇത് നികുതിപ്പണമല്ല, പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൊതുജനങ്ങൾ സംഭാവനയായി നൽകിയ പണത്തിന്റെ കണക്ക് വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് എങ്ങനെയാണ് പ്രായോഗികമാകുക? നമ്മുടെ നാട്ടിലും സമാനമായ രീതിയിൽ സി എം ഡി ആർ എഫ് ഫണ്ടുണ്ട്. അതിൽ എത്ര രൂപയുണ്ടെന്ന് ഒരു പൊതുജനത്തിന് കൃത്യമായി നോക്കിയാൽ അറിയാൻ പറ്റുന്ന ഒരു സന്ദർഭം. പക്ഷേ ഇതെന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതിന്റെ വിവരങ്ങളൊന്നും വിവരാവകാശ രേഖയിൽ ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ അപ്പോ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ മറയ്ക്കാനുള്ളത്? ഇതിലെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് എന്തുകൊണ്ട് കൃത്യമായി ഒരു ട്രാൻസ്പാരൻസി ഇല്ല? അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി വിമുഖത കാട്ടുന്നു? കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത്, അതായത് മാർച്ച് മാസം തൊട്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ എന്ന ഫണ്ട് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഇതിൽ ആ സന്ദർഭത്തിൽ തന്നെ ഏകദേശം 9000 രൂപ പലരും സംഭാവനയായി എത്തി. പോരാത്തതിന് പല സംഘടനകൾ വാഗ്ദാനം ചെയ്ത തുക ഇതിന് പുറമേയും വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു 10000 തുക ഈ അക്കൗണ്ടിലേക്ക് ഒഴുകി എത്തി എന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖകളല്ല. എന്നിരുന്നാൽ കൂടിയും അവർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ, അത് ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, എൻ ഡി ടി വി ഉൾപ്പെടെയുള്ള ചില ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്ന തുകകളെല്ലാം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള രേഖകളുമില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ, അതായത് കഴിഞ്ഞ മെയ് 13 പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. പി എം കെയർ ഫണ്ടിലുള്ളതിൽ നിന്ന് 3500 രൂപ ഈ രാജ്യത്തിന്റെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള കാര്യം, ഇത് കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടോ? അതിനും ഉത്തരമില്ല. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് മറുപടിയുമില്ല. അപ്പോ അത് നൽകുന്ന സൂചന എന്താണ്? കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷം അത് ഏത് തരത്തിൽ വിനിയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച സംശയം ഉടലെടുക്കുകയാണ്. ഈ നാട്ടിൽ എന്തെങ്കിലും പ്രവർത്തനം ഒരു പ്രധാനമന്ത്രി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനൊരു ഒളിച്ചുവെപ്പ്? അദ്ദേഹത്തിന് കൃത്യമായി ഞാനൊരു തെളിർമയുള്ള വ്യക്തിത്വമാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ഒളിച്ചുകളിയും ഇല്ല എന്ന രീതിയിൽ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടിക്കൂടെ? എന്തിനാണ് ഇതിനെ പൊതിഞ്ഞുവെക്കുന്നത്? ആ പൊതിഞ്ഞുവെപ്പ് തന്നെയാണ് ഇപ്പോൾ സംശയങ്ങൾക്ക് ഇടം നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഓഡിറ്റിങ്ങുകൾ പോലും കൃത്യമായി നടത്തണ്ട എന്ന് പറയുന്നു. അതിൽ സി എ ജി അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ആ അക്കൗണ്ട് സംബന്ധിച്ച് വിവരാവകാശം ചോദിച്ചാൽ പോലും കൊടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇതിൽ ഇത്രത്തോളം പ്രധാനമന്ത്രി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഈ ജനങ്ങളുടെ പൊതുസ്വത്തായിട്ടുള്ള പണം, അതായത് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനം അറിഞ്ഞ് പി എം ഫണ്ടിലേക്ക് തന്ന പണം നിങ്ങൾ എന്ത് കാര്യത്തിനാണ് വിനിയോഗിച്ചത്? ഇപ്പോൾ വാക്സിനേഷന്റെ കാര്യം വരുന്നു. വാക്സിനേഷന്റെ കാര്യം വരുമ്പോൾ പോലും പി എം കെയർ ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ട് തുകയെടുക്കാൻ ഈ പറയുന്ന പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? അദ്ദേഹം ഈ ഫണ്ടുകളെല്ലാം വകമാറ്റി ചെലവഴിച്ചു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിവിടേണ്ടതുണ്ട്. നിങ്ങൾ പി എം കെയർ ഫണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ചതാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിലെല്ലാത്തിനും ഒരു തെളിർമ വേണ്ടേ? നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഒളിച്ചു വെക്കുന്നത്? അഴിമതിയില്ല, അല്ലെങ്കിൽ ഈ നാട്ടിൽ പ്രധാനമന്ത്രി വന്നതിന് ശേഷം അദ്ദേഹം ഒരു വലിയ പൗരനാണ്, ചെയ്യുന്ന കാര്യമെല്ലാം തെളിർമയോടെ ചെയ്യുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് ബി ജെ പിക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലും തെളിർമയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാറില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി ഒരു വാർത്താ സമ്മേളനത്തിന് വരില്ല എന്നുള്ള കാര്യം. നിങ്ങൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്നത് ടി വിയിലും റേഡിയോയിലും റെക്കോർഡ് ചെയ്ത ഒരു ലൈവ് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
other Ningalde Aden Kimurudios and Edithanene, Adepadi Vaiku. Pache Ningal Mathimunal Kumunil Varatum, Avare Abimuki and Tayaragat, Ningal Uruba Karinal, Ulichi Vakanakota, Ningal Chodingal Bipatan the Gunda, Adagota Tanayana, Ningal RM Pichitula. E Prime Minister Care Fund of the Sambotil, Ipol Valia Samshangal, Udalekiana. E Natal Itratolam, Valia Gurudama situation of item. Prime Minister Care Fund in a Samadicha, Ningal Varakshara Mindadilla. Indinada, Itra Valia Funda Ningal Kalaki initiation, E Natal General Kavendi at the Vinuikade. Ningal E Fund in a Kurcha, Varakshara Mindade, Ipol Uru Niguda the Sustika and Dayaragunda. E Sandarbatilim, Dajate Parasamstanagal. ഈ പറയുന്ന രീതിയിൽ പണം ആവശ്യമായിട്ടുള്ള സന്ദർഭത്തിൽ നിങ്ങൾ വാക്സിനേഷൻ മേടിച്ച് നൽകാൻ പിഎം കെയർ ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ് പക്ഷേ അതിനോട് നിങ്ങൾ മുഖം തിരിക്കുന്നു നിങ്ങൾ മറുപടി പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കലർപ്പുണ്ട് എന്ന് പറയേണ്ടി വരുന്ന സന്ദർഭം കൂടിയാണ് ഇത് പിഎം കെയർ ഫണ്ട് എന്ന് പറയുന്നത് മോഡിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതല്ല അല്ലെങ്കിൽ നികുതിപ്പണം കൊണ്ടല്ല ഇത് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും അത് ജനങ്ങൾ ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഹായിക്കാൻ നിങ്ങൾക്ക് തന്ന തുകയാണ് അത് നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭമാണ് 10,000 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതിനു ശേഷം അത് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കേണ്ടി വരികയാണ് നിങ്ങൾ ഇത്തരത്തിൽ അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിനെ കൃത്യമായി കണക്കുകൾ തരാതെ നിങ്ങൾ എത്ര കാലം ഇതിനെ മൂടി വെക്കാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി കരുതുന്നത് നിങ്ങൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് മോദി എന്നും ഈ പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത വ്യക്തിയായി ഇരിക്കാൻ പോകുന്ന ആളൊന്നുമല്ല നിങ്ങൾക്ക് ഈ അധികാരം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങളെ ജനം ഓഡിറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം വരും നിങ്ങൾ ജനങ്ങളെ ഇത്തരത്തിലൊക്കെ പറ്റിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ നിങ്ങൾ കൈയൊഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വം മാത്രം നോക്കുമ്പോൾ പലകുറി ഇത് ഇതേ മാതൃകയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ഈ സന്ദർഭത്തിൽ വാക്സിനേഷൻ നൽകാൻ നിങ്ങൾ സംസ്ഥാനങ്ങളോട് വിമുഖത കാട്ടുമ്പോൾ അല്ലെങ്കിൽ സൗജന്യമായി എത്തിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് സാമാന്യമായി ഓരോരുത്തരും നിങ്ങളോട് ഉന്നയിക്കാൻ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അതിന്റെ ചെറു അനുരണനങ്ങളായിട്ടാണ് പല കോണുകളിൽ നിന്നും മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരുന്നാൽ നന്നായിരിക്കും